ഇപ്പം നമ്മൾ പറഞ്ഞു പ്രൊട്ടക്ഷൻ ഓഫ് അമിനോ ഗ്രൂപ്പ് കോമൺലി ചെയ്യുന്നത് ബെൻസൈൽ ഓക്സി കാർബോണിൽ ഗ്രൂപ്പും ടാലൈൽ ഗ്രൂപ്പും വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തേത് താലിക് എൻഹൈഡ്രൈഡ് അമിനോ ആസിഡായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. അന്നേരം ഈ ടാലൈൽ ഗ്രൂപ്പ് ഈ എൻ എച്ച് ടു ഗ്രൂപ്പുമായിട്ട് കണ്ടൻസ് ചെയ്ത് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യുന്നു, ഇവിടെ എച്ച് ടു ഒ എലിമിനേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇങ്ങനെ ഒരു മോളിക്യൂളായിട്ട് പോകുന്നു. അപ്പൊ ഇനി നൈട്രജനില് റിയാക്ഷൻ നടക്കില്ല. ഓക്കെ, അപ്പൊ നൗ ദിസ് മോളിക്യൂൾ ബിഹേവ്സ് ആസ് എ കാർബോക്സിലിക് ആസിഡ്. അപ്പൊ അമിനോ ആസിഡ് കാർബോക്സിൽ ഗ്രൂപ്പാണ് ഈ അമിനോ ആസിഡിന്റെ റിയാക്ട് ചെയ്യാൻ. ഇനി രണ്ടാമത് കാണിച്ചിരിക്കുന്നതാണ് ബെൻസൈൽ ഓക്സി കാർബോണിൽ ഗ്രൂപ്പ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ബെൻസൈൽ ഓക്സി കാർബോണിൽ ക്ലോറൈഡ് ആണ് യൂസ് ചെയ്യുന്നത്, കാർബോണിൽ ക്ലോറൈഡ്. അത് ഇതേപോലെ അമിനോ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ സി എൽ ഉണ്ടല്ലോ, ഇവിടുത്തെ ഈ സി എല്ലും ഇവിടുത്തെ എച്ചും കൂടെ എച്ച് സി എൽ ആണ് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, സി എൽ ഉണ്ട്, സി എല്ലും ഇവിടുത്തെ ഒരു എച്ചും കൂടെ ആണ് മൈനസ് എച്ച് സി എൽ. ആദ്യത്തെ കേസിൽ മൈനസ് വാട്ടർ ആയിരുന്നു, ഇവിടെ എച്ച് സി എൽ ആണ് റിമൂവ് ചെയ്യുന്നത്. എച്ച് സി എൽ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ കാർബോണിൽ ഗ്രൂപ്പ് അങ്ങനെ തന്നെ ഇരിക്കും. എൻ എൻ എച്ച് ഗ്രൂപ്പ് ഓൾറെഡി ലിങ്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് ഇവിടെ റിയാക്ഷൻ നടക്കില്ല. ദിസ് അമിനോ ആസിഡ് വിൽ ആക്ട് ആസ് ദ കാർബോക്സിലിക് ആസിഡ് ഫോർ കണ്ടൻസേഷൻ റിയാക്ഷൻ. ഓക്കെ, ഇതാണ് എക്സാമ്പിൾ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് അമിനോ ഗ്രൂപ്പ് ഓഫ് അമിനോ ആസിഡ്സ്. അപ്പം നമ്മൾ സിന്തസിസ് ഓഫ് പോളിപെപ്റ്റൈഡ്സിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് പ്രൊട്ടക്ഷൻ ഓഫ് അമിനോ ഗ്രൂപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്, ആക്ടിവേഷൻ ഓഫ് കാർബോക്സിൽ ഗ്രൂപ്പ്. ഇങ്ങനെ ഒരു റിയാക്ഷൻ നടന്ന്, ഇതുപോലത്തെ ഒരു റിയാക്ഷൻ നടന്ന് നമ്മുടെ എൻ എച്ച് ടു ഗ്രൂപ്പ് പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാർബോക്സിൽ ഗ്രൂപ്പിൻ്റെ റിയാക്ടിവിറ്റിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. ഈ കാർബോക്സിൽ ഗ്രൂപ്പ് ഈസി ആയിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ പ്ലസ് ടുവിനൊക്കെ പഠിച്ച് കാണും, കാർബോക്സിലിക് ആസിഡിന് പല ഡിഫറെൻ്റ് ഡെറിവേറ്റീവ്സ് ഉണ്ട്. കാർബോക്സിൽ ആസിഡിൻ്റെ കാർബോണിൽ ക്ലോറൈഡ്, ഇത് ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇതെന്താണിത്, കാർബോണിൽ ക്ലോറൈഡ്, അസൈൽ ക്ലോറൈഡ്സ് എന്ന് പറയും. അസൈൽ ക്ലോറൈഡ്സ്, എസ്റ്റർ, അതേപോലെ അമൈഡ്സ്, ഇതെല്ലാം തന്നെ കാർബോക്സിലിക് ആസിഡിനേക്കാൾ റിയാക്റ്റീവ് ആയിട്ടുള്ള ഡെറിവേറ്റീവ്സ് ആണ്. അപ്പം നമുക്ക് കാർബോക്സിൽ ഗ്രൂപ്പിനെ കുറച്ചും കൂടി റിയാക്റ്റീവ് ആയിട്ടുള്ള അതിൻ്റെ ഏതെങ്കിലും ഒരു ഡെറിവേറ്റീവ് ആയിട്ട് മാറ്റണം. ആൻഡ് ദിസ് സ്റ്റെപ്പ് ഈസ് ആക്ടിവേഷൻ ഓഫ് കാർബോക്സിൽ ഗ്രൂപ്പ്. എൻ പ്രൊട്ടക്റ്റഡ് അമിനോ ആസിഡ് ഈസ് ആക്ടിവേറ്റഡ് ബൈ കൺവേർട്ടിംഗ് ഇൻ ടു അൻ എസ്റ്റർ ആസിഡ് ക്ലോറൈഡ് ഓർ എൻഹൈഡ്രൈഡ്. അപ്പം നമുക്ക് ഈ കാർബോക്സിൽ ഗ്രൂപ്പിനെ, ഈ എൻ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കാർബോക്സ് ആസിഡിൻ്റെ, എൻ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള അമിനോ ആസിഡിൻ്റെ കാർബോക്സിൽ ഗ്രൂപ്പിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു അൻ എസ്റ്റർ ആസിഡ് ക്ലോറൈഡ് ഓർ എൻഹൈഡ്രൈഡ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പാണ് ഫോർമേഷൻ ഓഫ് പെപ്റ്റൈഡ് ലിങ്കേജ്. അപ്പോൾ വൺസ് എൻ പ്രൊട്ടക്ഷനും സി ആക്ടിവേഷനും നടന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് പെപ്റ്റൈഡ് ലിങ്കേജ് ഫോം ചെയ്യാം. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് കപ്ലിംഗ് റിയാക്ഷൻ. അപ്പോൾ കപ്ലിംഗ് റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്, നമ്മുടെ എൻ പ്രൊട്ടക്റ്റഡ് അമിനോ ആസിഡിനെ വേറൊരു അമിനോ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കണം. എൻ പ്രൊട്ടക്റ്റഡ് ആൻഡ് സി ആക്ടിവേറ്റഡ് അമിനോ ആസിഡ് ഈസ് മേഡ് ടു റിയാക്ട് വിത്ത് എ സെക്കൻഡ് അമിനോ ആസിഡ് ടു ഫോം എ ഡൈപെപ്റ്റൈഡ് ഇൻ എ സോൾവെൻ്റ് ഓഫ് ലോ പൊളാരിറ്റി അറ്റ് -10°C. അപ്പോൾ ഈ കപ്ലിംഗ് റിയാക്ഷൻ നടക്കണമെങ്കിൽ ഒരു സോൾവെൻ്റ് വേണം. ആ സോൾവെൻറ്റിൻ്റെ പ്രത്യേകത ലോ പൊളാരിറ്റി ഉള്ള സോൾവെൻ്റ് ആയിരിക്കണം, അതായത് ഏതെങ്കിലും ഒരു ഓർഗാനിക് സോൾവെൻറ്റിലായിരിക്കണം ഈ റിയാക്ഷൻ നടത്തുന്നത്. പിന്നെ ലോ ടെമ്പറേച്ചറിൽ റിയാക്ഷൻ നടത്തുക, വേറെ സൈഡ് റിയാക്ഷൻസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോ ടെമ്പറേച്ചറിൽ ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പം നമ്മുടെ എൻ എച്ച് ടു നമ്മൾ ആദ്യം കണ്ടത് ഗ്ലൈസീനും അലാനിനിലുമാണ്. അപ്പം ഗ്ലൈസീനിൽ എൻ എച്ച് ടു ഗ്രൂപ്പ് പ്രൊട്ടക്റ്റഡ് ആയി. ഓക്കെ, ഗ്ലൈസീനിലെ എൻ എച്ച് ടു ഗ്രൂപ്പിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ്. സപ്പോസ് ടാലൈൽ ഗ്രൂപ്പ് വെച്ചിട്ടാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ടാലൈൽ ഗ്രൂപ്പ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്തു, ബാക്കി സി എച്ച് ടു സി ഒ എച്ച് ഉണ്ട്.
ഓക്കെ, അപ്പൊ അമിനോ ആസിഡ് ഇവിടെയുണ്ട്. ഈ അമിനോ ആസിഡിന്റെ കാർബോക്സിൽ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് വെച്ചിട്ടാണ്, അതിനെ ഒരു എസ്റ്ററാക്കി മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ആസിഡ് ക്ലോറൈഡ് ആക്കാം, സിഒ സി എൽ ആക്കാം. സിഒ സി എൽ ആക്കി മാറ്റിയിട്ട് ഇത് ഇപ്പൊ എൻ പ്രൊട്ടക്റ്റഡ് ആണ്, സി ആക്ടിവേറ്റഡ് ആണ്. ഇനി ഇതിനെ അലാനിൻ വെച്ച് റിയാക്ട് ചെയ്യാം. അലാനിന്റെ എൻ എച്ച് ടു ഗ്രൂപ്പ് ഇവിടെ വരണം. എച്ച് ടു എൻ സി എച്ച് ടു സി എച്ച് ടു സി ഒ എച്ച്. ഇനി ഇത് രണ്ടും കൂടി കപ്പിൾ ചെയ്യും. കപ്പിൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, മൈനസ് എച്ച് സി എൽ പോകും. എന്നിട്ട് ഇവിടെ സി പ്രൊട്ടക്ഷൻ ഐ മീൻ എൻ പ്രൊട്ടക്ഷൻ അങ്ങനെ തന്നെ നിൽക്കും. സി ഒ സി ഒ എൻ സി എച്ച് ടു സി ഒ, പിന്നെ ഇവിടെ എൻ എച്ച് ആണ്. എൻ എച്ച് ഒരു എച്ച് എച്ച് സി എല്ലുമായിട്ട് എച്ച് സി എല്ലായിട്ട് റിയാക്ട് ചെയ്ത് പോയി സി എച്ച് ടു സി ഒ എച്ച്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്കൊരു ഡൈപെപ്റ്റൈഡ് ഫോം ചെയ്തു. എൻ പ്രൊട്ടക്റ്റഡ് ഡൈപെപ്റ്റൈഡ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു പെപ്റ്റൈഡ് ലിങ്കേജ് ഫോം ചെയ്തു. ഇനി എന്ത് ചെയ്യണം, വീണ്ടും ഇതിലെ കാർബോണിൽ ഗ്രൂപ്പിനെ ഐ മീൻ കാർബോക്സി ഗ്രൂപ്പിനെ ആക്ടിവേറ്റ് ചെയ്യുക. ഇനി ഇനിയും എൻ പ്രൊട്ടക്ഷൻ ചെയ്യണ്ടല്ലോ, ഈ ഇത് എൻ പ്രൊട്ടക്റ്റഡ് ആയിട്ട്. ഇനി വേറെ ഏത് അമിനോ ആസിഡ് വെച്ചാണോ റിയാക്ട് ചെയ്യേണ്ടത് അതുമായിട്ട് റിയാക്ട് ചെയ്യുക. കാർബോക്സിൽ ഗ്രൂപ്പ് മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. അങ്ങനെ നമുക്ക് വേണ്ടുന്ന പോളിപെപ്റ്റൈഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഇനി വൺസ് പോളിപെപ്റ്റൈഡ് നമുക്ക് വേണ്ടുന്ന പോളിപെപ്റ്റൈഡ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എൻ പ്രൊട്ടക്ഷനെ റിമൂവ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ പറ്റില്ല. ഇനി എന്ത് ചെയ്യണം, ഇനി ഈ പോളിപെപ്റ്റൈഡിനെ ഈ റിയാക്ഷൻ മീഡിയത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം. അപ്പൊ അതാണ് വെൻ ദ റിയാക്ഷൻ ഇസ് കംപ്ലീറ്റ് ദ അൺറിയാക്റ്റഡ് മെറ്റീരിയൽ ഇസ് റിമൂവ്ഡ്. ഈ മൂന്നാമത്തെ പോയിന്റ് ആണ് വെൻ ദ റിയാക്ഷൻ ഇസ് കംപ്ലീറ്റ് ദ അൺറിയാക്റ്റഡ് മെറ്റീരിയൽ ഇസ് റിമൂവ്ഡ് ബൈ വാഷിംഗ് വിത്ത് വെരി ഡൈല്യൂട്ട് ആസിഡ് ആൻഡ് ആൽക്കലി. അപ്പൊ അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ആസിഡുകൾ അമിനോ ആസിഡ്സ് ഉണ്ടാവുമല്ലോ, ആ അമിനോ ആസിഡിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ആദ്യം വെരി ഡൈലൂട്ട് ആൽക്കലി വെച്ച് റിയാക്ട് വാഷ് ചെയ്യും, പിന്നെ വെരി ഡൈലൂട്ട് ആസിഡ് വെച്ചും വാഷ് ചെയ്യും. അപ്പോൾ അൺറിയാക്റ്റഡ് അമിനോ ആസിഡുകളെല്ലാം പോവും. ഓക്കെ, അഗെയിൻ ദിസ് പ്രോസസ് ഈസ് കണ്ടിന്യൂ ടിൽ ദ ഡിസയർഡ് പോളിപെപ്റ്റൈഡീസ് ഫോം. അപ്പൊ നമുക്ക് അലാനിൻ അല്ല ഇനി റിയാക്ട് ചെയ്യേണ്ടെങ്കിൽ അലാനിനെ ആദ്യം റിമൂവ് ചെയ്യുക ബൈ വാഷിംഗ് വിത്ത് ഡൈലൂട്ട് ആസിഡ് ആൻഡ് ആൽക്കലി. പിന്നീട് നമുക്ക് വേണമെന്ന അമിനോ ആസിഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ട്രൈപെപ്റ്റൈഡ് ഫോം ചെയ്തു, പിന്നെ വാഷ് ചെയ്യുക, പിന്നെയും ആവശ്യമുള്ള അമിനോ ആസിഡ് ആഡ് ചെയ്യുക. അങ്ങനെ ഒരു പോളിപെപ്റ്റൈഡ് ഫോം ചെയ്യുന്നു, നമ്മുടെ ആവശ്യമുള്ള പോളിപെപ്റ്റൈഡ് ഫോം ചെയ്യുന്നു. ഫൈനലി ദ പെപ്റ്റൈഡ് ഈസ് പ്രെസിപ്പിറ്റേറ്റഡ് ബൈ ആഡിങ് എ നോൺ പോളാർ സോൾവെന്റ്. നമുക്ക് വേണുന്ന പോളിപെപ്റ്റൈഡ് കിട്ടിക്കഴിയുമ്പോൾ ഒരു നോൺ പോളാർ സോൾവെന്റ് ആഡ് ചെയ്തിട്ട് ഈ പെപ്റ്റൈഡിനെ പ്രെസിപ്പിറ്റേറ്റ് ചെയ്ത് എടുക്കണം. അപ്പൊ ഈ കപ്ലിംഗ് റിയാക്ഷന്റെ പ്രത്യേകത ഗുണങ്ങൾ എന്തൊക്കെയാണ്? ദർ ആർ നോ സൈഡ് റിയാക്ഷൻസ്. ഇപ്പൊ നമ്മുടെ എൻ പ്രൊട്ടക്റ്റഡ് ആണ്, സി ആക്ടിവേറ്റഡ് ആണ്, അങ്ങനെയുള്ള അമിനോ ആസിഡുകൾക്കൊന്നും തന്നെ അങ്ങനെയുള്ള പെപ്റ്റൈഡുകൾക്കൊന്നും തന്നെ സൈഡ് റിയാക്ഷൻസ് ഉണ്ടാവില്ല. വേറെ നമ്മൾ പ്രതീക്ഷിക്കാത്ത റിയാക്ഷൻസ് വരുന്നില്ല. ഗുഡ് ഈൽഡ്, നല്ല എമൗണ്ടിൽ നമുക്ക് സിന്തസിസ് പ്രോഡക്റ്റ് കിട്ടും. പിന്നെ നോ റെസിമൈസേഷൻ, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പൊ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ദ കപ്ലിംഗ് റിയാക്ഷൻ. അപ്പൊ നമ്മൾ മൂന്ന് സ്റ്റെപ്സ് ഇപ്പൊ കണ്ടു, പ്രൊട്ടക്ഷൻ ഓഫ് അമിനോ ഗ്രൂപ്പ്, ആക്ടിവേഷൻ ഓഫ് കാർബോക്സിൽ ഗ്രൂപ്പ്, ഫോർമേഷൻ ഓഫ് പെപ്റ്റൈഡ് ലിങ്കേജ്. ഇനി എന്താ വേണ്ടത്? ഇനി ഫൈനലി എന്താണ്, ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന പെപ്റ്റൈഡിലും എൻ ടെർമിനൽ പാർട്ട് പ്രൊട്ടക്റ്റഡ് ആണ്. എൻ ടെർമിനൽ എൻ എച്ച് ടു ഗ്രൂപ്പ് ആയിട്ടല്ല കിടക്കുന്നത്, അത് ഒരു കോമ്പൗണ്ട് ആയിട്ട് വേറൊരു പ്രൊട്ടക്റ്റിംഗ് ഗ്രൂപ്പുമായിട്ട് റിയാക്ട് ചെയ്താണ് കിടക്കുന്നത്. അതിനെ നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പൊ ഫൈനലി ദ സ്റ്റെപ്പ് ഈസ് റിമൂവൽ ഓഫ് പ്രൊട്ടക്റ്റിംഗ് ഗ്രൂപ്പ്. പ്രൊട്ടക്റ്റിംഗ് ഗ്രൂപ്പ്സ് ആർ ഫൈനലി റിമൂവ്ഡ് ബൈ ട്രീറ്റ്മെന്റ് വിത്ത് ഹൈഡ്രസീൻ ഓർ റിഡക്ഷൻ. അപ്പൊ പ്രൊട്ടക്റ്റിംഗ് ഗ്രൂപ്പ്സ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോസസ് ആണ് ഹൈഡ്രസീൻ വെച്ച് ട്രീറ്റ് ചെയ്യുക. ഹൈഡ്രസീൻ എന്ന് വെച്ചാൽ എന്താണ്? എൻ എച്ച് ടു എൻ എച്ച് ടു, ഇതാണ് ഹൈഡ്രസീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്. ഹൈഡ്രസീൻ വെച്ച് ട്രീറ്റ് ചെയ്യാം, അതും അല്ലെങ്കിൽ റിഡക്ഷൻ. റിഡക്ഷൻ എന്ന് വെച്ചാൽ ഹൈഡ്രജന്റെ അഡീഷൻ, ഹൈഡ്രോജിനോളിസിസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു റിമൂവ് ദ പ്രൊട്ടക്റ്റിംഗ് ഗ്രൂപ്പ്. ഇപ്പൊ നമ്മളിപ്പോ കുറെ സ്റ്റെപ്സ് കണ്ടു. ഈ സ്റ്റെപ്സ് ഉപയോഗിച്ച് പലരും പലതരം
സിന്തസിസുകള് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിന്തസിസ് ആണ്. നിങ്ങളുടെ സിലബസിൽ പെപ്റ്റൈഡ് സിന്തസിസിനെ പറയുന്നുള്ളൂ, പക്ഷേ ബാക്കി എല്ലാ ക്ലാസ്സുകാർക്കും കൃത്യമായിട്ട് രണ്ട് സിന്തസിസ് പഠിക്കാനാണ് ഉള്ളത്, കാർബോ ബെൻസോക്സി മെത്തേഡും ഷീഷൻസ് മെത്തേഡും. അപ്പം ഇത് രണ്ടുമാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം അടുത്ത ക്ലാസ്സിൻ്റെ ഞാൻ അനൗൺസ് ചെയ്യുമ്പോഴത്തേനും ഇതെല്ലാം ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത ഭാഗത്തിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ. ഈ പറഞ്ഞ രണ്ട് സിന്തസിസ് നമ്മൾ പഠിക്കുമ്പോഴാണ്, ഇത് പഠിച്ചാൽ മാത്രമേ ആ രണ്ട് സിന്തസിസ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് പെപ്റ്റൈഡ്സ് എന്താണ്, പെപ്റ്റൈഡ് ബോണ്ടിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ടൈപ്സ് ഓഫ് പെപ്റ്റൈഡ്സ് എന്തൊക്കെയാണ്, സിന്തസിസ് ഓഫ് പെപ്റ്റൈഡ്സ്, വേരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഏതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ.